ശിഷ്യമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മൂന്നാം ദിവസം ചെറിയ യാക്കോബ് സ്ലീഹ. ശബദിയുടെ പുത്രനായ യാക്കോബിൽ നിന്ന് തിരിച്ചറിയാനാണ് കൊച്ചി യാക്കോബ് എന്ന് സ്ലീഹായെ വിളിക്കുന്നത്. ആൽഫേയിസിൻ്റെയും മാതാവിൻ്റെ സഹോദരിയായ മേരിയുടെയും മകനാണ് ഈ യാക്കോബ്. യാക്കോബ് സ്ലീഹായോടുള്ള ബഹുമാനാർത്ഥം അദ്ദേഹത്തിൻ്റെ വസ്ത്രത്തെ തൊടുവാൻ യഹൂദർ മത്സരിച്ചിരുന്നു. ജെറുസലേം കൗൺസിൽ അപ്പോസ്തലന്മാർ എടുക്കുന്ന തീരുമാനത്തിന് അന്തിമ രൂപം കൊടുക്കുന്നത് യാക്കോബ് സ്ലീഹയാണ്. ഒരു ലേഖനകർത്താവാണ്. പ്രവൃത്തികൾ കൂടാതെയുള്ള വിശ്വാസം നിർജ്ജീവമാണെന്നും നാവ് ശരിയായി ഉപയോഗിക്കുന്നവർ പരിപൂർണരായിരിക്കുമെന്നും ഈ ലേഖനത്തിൽ സ്ലീഹ ഊന്നിപ്പറയുന്നു. ക്രിസ്തുവിലുള്ള വിശ്വാസം നിഷേധിക്കുവാൻ യഹൂദർ യാക്കോബിനോട് ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹം കോട്ടയിൽ കയറി നിന്നുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു: മനുഷ്യപുത്രനായ ഈശോ സർവനാഥൻ്റെ വലത്ഭാഗത്തിരിക്കുന്നു. നിയമജ്ഞരും ഫരീശരും ഉടനെ വിളിച്ചു പറഞ്ഞു: നീതിമാനായ മനുഷ്യനും അബദ്ധം പുലമ്പുന്നു. അവർ കയറി ചെന്ന് അദ്ദേഹത്തെ താഴേക്ക് തള്ളിയിട്ടു. കീഴേ നിന്നിരുന്നവർ അദ്ദേഹത്തെ അടിച്ചു വന്നു. യാക്കോബിനെ പോലെ വിശ്വാസത്തിന് വേണ്ടി രക്തസാക്ഷിത്വം വഹിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ലോകസമാധാനത്തിനു വേണ്ടിയും നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. നന്ദി.